കേരളത്തിന്റെ ആശങ്ക വർദ്ധിപ്പിക്കുന്ന മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച്, കേരളവും തമിഴ്നാടും തമ്മിൽ നിലനിൽക്കുന്ന അഭിപ്രായ ഭിന്നതയെ കുറിച്ച് ദേശീയ രാഷ്ട്രീയം ഈ ദിവസങ്ങളിൽ ഏറെ ചർച്ച ചെയ്യുകയാണ്. മുല്ലപ്പെരിയാർ ഡാമിന്റെ തകർച്ച ആസ്പദമാക്കി നിർമ്മിച്ച ഡാം 999 എന്ന ചലച്ചിത്രം ഈ രാഷ്ട്രീയ ചർച്ചകളിൽ ഏറെ സജീവമാകുകയാണ്. ഈ ചലച്ചിത്രത്തിന്റെ സംവിധായകനായ മലയാളി സോഹൻ റോയിയെ കുറിച്ചാണ് ഇത്തവണ ജനസമ്മതത്തിൽ ശ്രീരാജ് രാജീവ് പറയുന്നത്. കാണുക ജനസമ്മതം. മുല്ലപ്പെരിയാർ അണക്കെട്ടിനു ചുറ്റും ഭൂമി വിഹ്വല ചലനങ്ങളാൽ ആധി തീർത്ത സമയത്ത് എരിതീയിൽ എണ്ണ പകർന്നതുപോലെ ഒരു ചിത്രം പുറത്തിറങ്ങി. ഡാം 999. ഡാം തകർന്നാലുണ്ടായേക്കാവുന്ന ദുരന്തത്തിന്റെ തീവ്രത കണ്ടും കേട്ടും പരിഭ്രാന്തരായ ജനങ്ങൾ. തമിഴ്നാട് ഒറ്റക്കെട്ടായി ചിത്രത്തെ തടഞ്ഞു. ചിത്രം അനാവശ്യ ആശങ്ക സൃഷ്ടിക്കുന്നുവെന്ന ആരോപണം തള്ളിക്കളഞ്ഞ് യാഥാർത്ഥ്യത്തിന് നേരെ എന്തിന് കണ്ണടച്ചിരിക്കണമെന്നാണ് ഡാം 999 സംവിധായകൻ സോഹൻ റോയിയുടെ ചോദ്യം. മാസങ്ങൾക്ക് മുൻപ് ഇത്രയൊന്നും ചർച്ചകളുണ്ടാക്കാതെ കടന്നുപോയേക്കാമായിരുന്ന ചിത്രം ചില കാരണങ്ങളാൽ റിലീസ് വൈകി മുല്ലപ്പെരിയാർ ആശങ്കകൾക്ക് നടുവിലേക്ക് വന്നിറങ്ങി. നിമിത്തമെന്ന് സോഹൻ. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു ഒരു വലിയൊരു ശക്തി ഇതിന്റെ പിന്നിലുണ്ട്. ഇതൊന്നും ഇത്ര ടൈമിംഗിൽ ചൈനയിലെ ബാൻകിയാവോ ഡാം 1975 ദുരന്തമായി 2.5 ലക്ഷം ജനജീവിതം ഇല്ലാതായ സംഭവമാണ് ചിത്രത്തിന്റെ പ്രചോദനം. ക്യുസാറ്റിൽ നിന്ന് നേവൽ ആർക്കിടെക്ചർ ബിരുദധാരിയായ സോഹന് നിർമ്മിതികളുടെ ആയുസിനെപ്പറ്റി ബോധ്യമുള്ളതിനാൽ ഡാമുകൾ ആശങ്കയാകുന്നു. ലോകത്തിലെ 85% ഡാമുകളും അപകടമൊരുക്കി കാത്തിരിക്കുന്നു. അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ ഡാംസ് ദ ലേഥൽ വാട്ടർ ബോംബ്സ് എന്ന ഡോക്യുമെന്ററി ഇതേപ്പറ്റിയുള്ള ശാസ്ത്രീയ വിശദീകരണമാണ്. But are we asking too much for nature and making the most beneficial discovery of all times, the most potent water bombs? ഡാമുകളുടെ അപകടാവസ്ഥ ചർച്ചയാകുമ്പോഴുണ്ടാകുന്ന വിവാദങ്ങൾ അനാവശ്യമല്ല. ഏതാണ്ട് 4000 ഡാമുകൾ ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് ഉണ്ട്. കേരളത്തിൽ ഇന്ത്യയിൽ മാത്രം ഏതാണ്ട് 365 ഡാമുകളോളം കൊളോണിയൽ കാലത്ത് നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ ഒരു 64 ഡാമുകൾ 100 വർഷം പിന്നിട്ട ഡാമുകളാണ്. ഏത് ഭാഷയിലേക്ക് ഇത് ഡബ് ചെയ്ത് കഴിഞ്ഞാലും അവിടെയുള്ളവരായിരിക്കും അവരുടെ നാട്ടിലൊരു കൊളോണിയൽ ഡാമാണ്. ഇത് റിലീസ് ചെയ്യപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളിലും ഒരു കോൺട്രവേഴ്സി ഉണ്ടായേ പറ്റത്തുള്ളൂ. പഠനം കഴിഞ്ഞ് മർച്ചന്റ് നേവിയിൽ സേവനമനുഷ്ഠിച്ച ശേഷം ബിസിനസ് രംഗത്തെത്തിയ കൊല്ലം ജില്ലയിലെ പുനലൂർ സ്വദേശിയായ സോഹൻ ഇന്ന് പല രാജ്യങ്ങളിലായി പടർന്നു കിടക്കുന്ന ഏരീസ് ഗ്രൂപ്പിന്റെ സിഇഒ ആണ്. ചലച്ചിത്ര താൽപര്യം കൈമോശം വരാതെ സൂക്ഷിച്ച സോഹന് ഡാം 999നോടുള്ള വിമർശകരുടെ സമീപനത്തിൽ പരാതികളുണ്ട്. സിനിമ ഫസ്റ്റ് ഷോ ആദ്യം ദുബൈയിൽ ഞങ്ങൾ ആദ്യത്തെ ഷോ കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുമ്പ് ക്രിറ്റിസം വന്നിട്ടുണ്ട് ഇവിടെ നെറ്റിൽ കയറിയ കാണാം. ഡാം 999 ഒരു ഡാം ദുരന്തത്തിന്റെ മാത്രം ആവിഷ്കരണമല്ല, നവരസങ്ങളെ അടിസ്ഥാനമാക്കി വികസിച്ച ചിത്രത്തിന്റെ തിരക്കഥ ഓസ്കർ ലൈബ്രറിയിൽ സ്ഥാനം പിടിച്ചു. എല്ലാവരും വിചാരിക്കും ഇത് പടത്തിന്റെ തുടക്കം തൊട്ട് അവസാനം വരെയും ഡാം ഡിസാസ്റ്റർ ആണ്. ഒരു ചിത്രത്തിനെ 9 ആംഗിളിൽ കാണുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഇതിന്റെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത്. നവരസ എലിമെന്റിനെ നാട്യശാസ്ത്രത്തിലെ ഓരോ രസത്തിന്റെയും കളേഴ്സ് വെച്ചിട്ട് ഇതിന്റെ കോസ്റ്റ്യൂം ഡിസൈൻ വരെ നടത്തിയിരുന്നത്. നിരവധി തടസ്സങ്ങൾ മറികടന്ന് 2 വർഷത്തിന് മേലെടുത്താണ് ചിത്രമൊരുങ്ങിയത്. ചിത്രീകരണം ആരംഭിക്കുന്ന ദിവസം നടൻ തിലകനെ ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട സാഹചര്യമുണ്ടായി. പിന്നീട് ചില തിരുത്തലുകളോടെ രജത് കപൂർ ആ സ്ഥാനത്തെത്തുകയായിരുന്നു. ആ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കുക മാത്രമേ ആർക്കെങ്കിലും പറ്റത്തുള്ളൂ. കാര്യം തിലകൻ ചേട്ടനെ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫെഫ്കയിലുള്ള ആരും ഇതിനകത്ത് സഹകരിക്കത്തില്ല. 16 ദേശീയ പുരസ്കാര ജേതാക്കളാണ് ഡാം 999 അണിനിരക്കുന്നത്. പൂർണ്ണമായും ഹോളിവുഡിൽ നിന്ന് കടമെടുത്ത നിർമ്മാണ ശൈലി. ഇവിടുന്ന് എനിക്കൊന്നും പഠിക്കാനില്ലായിരുന്നു. കാര്യം ഇവിടുന്ന് പഠിച്ച് ചെയ്യേണ്ട ഒരു പ്രോജക്റ്റ് ഇല്ല. ഈവൻ ഒരു കോൾ ഷീറ്റ് പ്രിപ്പറേഷൻ തൊട്ട് ഇതിന്റെ ഓക്കെ സ്ക്രിപ്റ്റ് രജിസ്ട്രേഷൻ തൊട്ട് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ടോട്ടലി ഡിഫറെന്റ്. ഇതിന്റെ നെയിം രജിസ്ട്രേഷൻ പോലും നമ്മൾ മോഷൻ പിക്ചർ അസോസിയേഷൻ പോയി ചെയ്തിട്ട് അത് തന്നെ 6 മാസം പ്രൊസീജിയർ ആയിരുന്നു. ഇതിന്റെ ഒബ്ജക്ഷൻ വരുന്നു, അത് ക്ലിയർ ചെയ്യുന്നു, അങ്ങനെ വരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ മാത്രമല്ലായിരുന്നു, ആ സെറ്റിലുള്ളവരെല്ലാം പഠിക്കുകയായിരുന്നു. കാര്യം എല്ലാവർക്കും ഇപ്പം അതിൽ വർക്ക് ചെയ്ത് എല്ലാവർക്കും അറിയാം ഹൗ ടു മേക്ക് എ ഹോളിവുഡ് മൂവി. പരമ്പരാഗത ശൈലിയിൽ നിന്ന് വേറിട്ട് ഉരുക്കു ചുണ്ടൻ വള്ളം നിർമ്മിച്ച് ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട് സോഹൻ. ഡാം 999 2D to 3D കൺവേർഷൻ ആയിരുന്നെങ്കിൽ സോഹൻ പ്രോജക്ട് ഡിസൈനറായ ഡ്രാക്കുള 3D ഡയമൻഡ്സിനായാണ് ഒരുങ്ങിയത്.
സോമാലിയൻ കടൽക്കൊള്ളക്കാരെ പറ്റിയുള്ള പുതിയ ചിത്രത്തിന്റെ പണിപ്പുരയിലാണ് സോഹൻ റോയ്. ഒപ്പം ഡാം 999 നേർക്കെത്തിയ നിരോധനത്തിനെതിരെയുള്ള നിയമ പോരാട്ടത്തിലും